ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കാണ് കേരള പോലീസിലേക്ക് അപേക്ഷിച്ചത്. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള പി എസ് സി വഴിയാണ് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഏകദേശം 250/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ 2/8/2021 ഗസറ്റിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഏകദേശം 8/9/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് എന്നുകൂടി ഓർത്തിരിക്കാം. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്, എല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ യൂണിഫോം ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന കേരള പോലീസിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കേരള പോലീസിലേക്ക് വേണ്ടിയിട്ട് കേരള പി എസ് സി വഴി ഇപ്പൊ 2/8/2021 ഗസറ്റഡില് 250/2021 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള പോലീസിലേക്ക് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 22,200 മുതൽ 48,000 വരെ ആയിരിക്കും ശമ്പളം. എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടില്ല, എന്നാലും വേക്കൻസികൾ ഉണ്ടാകും, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള പോലീസിലേക്കാണ് ഇത് അപേക്ഷ അയച്ചിരിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്കാണ് അപേക്ഷ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വനിതകൾക്കൊന്നും അപേക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് PWD കാൻഡിഡേറ്റ്സ് ഒന്നും അപേക്ഷിക്കാൻ കഴിയില്ല എന്നും കൂടി ഓർത്തിരിക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എണ്ണയാണ്, എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. 18-26 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. എന്നാൽ SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാരാണെങ്കിൽ SC ST അതിൻ്റെ ഏജ് ലെവൽ ലഭിക്കുന്നതാണ്. എക്സ് സർവീസ് മാൻ ഉണ്ടെങ്കിൽ എക്സ് സർവീസ് മാൻ 41 വയസ്സ് വരെ അപേക്ഷിക്കാം. 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക ജനറൽ വിഭാഗത്തിന്. OBC അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെയും 3 വർഷത്തെ OBC 3 വർഷത്തെയും ഏജ് ഇളവുകളും ലഭിക്കുന്നതാണ്. എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിന് 41 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നാണ്. മിനിമം എഡ്യൂക്കേഷനായുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ കഴിയും. പ്ലസ് അതിനോട് കൂടി തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും കൂടി പറഞ്ഞിരിക്കുന്നത് NTC ഇൻ റേഡിയോ ഓർ ടെലിവിഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഈക്വലന്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ റെസ്പെക്റ്റീവ് എക്സ് സർവീസ് പേഴ്സണൽ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്കൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ റേഡിയോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ NTC ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻസ് ഉള്ള ആളുകൾക്കും തീർച്ചയായും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് മിനിമം 167 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും കൂടി വേണം. പിന്നെ ഇതിലേക്ക് ഐ കോൺടാക്ട് മറ്റു കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് 8 ഐറ്റംസിൽ 5 ഐറ്റംസ് നിങ്ങൾ തീർച്ചയായും പാസ്സായിരിക്കണം, എങ്കിലേ ക്വാളിഫൈഡ് ആവുള്ളൂ. 100 മീറ്റർ റണ് 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.2 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 487.7, പുട്ടിങ് ദ ഷോട്ട് 609.6, ട്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ 6,96 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിങ് 365.8, പുൾ അപ്പ് ഓർ സ്വിന്നിങ് 8 ഐറ്റംസ്, അതുപോലെ 1500 മീറ്റർ റണ്ണ് 5:44 എന്നീ 8 ഐറ്റംസിൽ 5 ഐറ്റംസ് നിങ്ങൾ നേടിയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 8/9/2021 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നും കൂടി ഓർത്തിരിക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബെല്ലായി കൂടി എനേബിൾ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.